ത്രിയേക ദൈവത്തിന് സ്തുതി. യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇന്ന് ഈസ്റ്റർ. ലോകരക്ഷകൻ ക്രൂശിനെ ജയിച്ച്, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉത്ഥാനം ചെയ്ത ദിവസം. ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത്ര എളുപ്പമല്ല യേശു ഉയർത്തു എന്ന് വിശ്വസിക്കാൻ. എന്നാൽ കല്ലറ ശൂന്യമായി കിടക്കുന്നു, കല്ലറയുടെ കല്ല് നീക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കാതെ വയ്യ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. കല്ലറയ്ക്കരികിലെത്തിയ മഗ്ദലന മറിയവും കൂട്ടരും കല്ലറയുടെ വാതിൽ തുറന്ന് കിടക്കുന്നതും അകത്ത് യേശുവിൻ്റെ ശരീരം കാണാത്തതും തിരിച്ചറിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെ ശിഷ്യന്മാരെ അറിയിക്കുന്നതിനായി ഭയത്തോടും സന്തോഷത്തോടും കൂടെ ഓടി. നമ്മുടെ ജീവിതങ്ങളിൽ കാണുന്ന രണ്ടു വശങ്ങളാണ് ഭയം, സന്തോഷം. ഭയം മാനുഷിക വികാരമാണ്, കാരണം യേശുവിൻ്റെ കല്ലറ ശൂന്യമായി കിടക്കുന്നു. എന്നാൽ സന്തോഷം സ്വർഗീയമാണ്. യേശു അരുളി ചെയ്ത പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ ജീവിതം ഭയത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് വളരാനുള്ളതാണ്. പ്രത്യാശയ്ക്ക് മാത്രമേ സന്തോഷം നൽകാൻ കഴിയൂ. തേജസ്സിലേക്കും അമർത്യതയിലേക്കും നിത്യതയിലേക്കുമുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശ ക്രിസ്തു മനുഷ്യന് നൽകി. ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ അത്യന്തം ആവേശകരവും അത്ഭുതകരവുമായ ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. 20 നൂറ്റാണ്ടുകളായി ഇന്നും മനുഷ്യരാശിയുടെ കേന്ദ്രബിന്ദു അതുല്യനായ ക്രിസ്തു തന്നെ. ഇന്നുവരെ ലോകത്തിൽ മാർച്ച് ചെയ്തിട്ടുള്ള സകല സൈന്യങ്ങളുടെയും എല്ലാ രാജാക്കന്മാരുടെയും സർവശക്തിയെ വെല്ലുന്ന സ്വാധീനം ചെലുത്തി മനുഷ്യ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ ആ വിശ്വോത്തര ജീവിതത്തിന് നിസ്തുലനായ ക്രിസ്തുവിന് കഴിയുന്നു. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചവൻ, ആത്മാവ് സംബന്ധിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ആയതിനാൽ ദൈവപുത്രനെന്ന ശക്തിയോടെ വെളിപ്പാൻ യോഗ്യനായവൻ യേശുവത്രേ. യഹൂദ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ കുഞ്ഞാടായ മശിഹായെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവമക്കളായ നമുക്കോ പരിശുദ്ധാത്മാവ് അത് സാധ്യമാക്കി തന്നിരിക്കുന്നു. മരണത്തിനപ്പുറം ഒന്നുമില്ല എന്ന് മനുഷ്യൻ കരുതി, മരണം മനുഷ്യന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരു കടങ്കഥയായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു മരണത്തിൻ്റെ മറുക്കരയിലെത്തി. യോഹന്നാൻ്റെ സുവിശേഷം 11:25. ലോകത്തിൻ്റെ മുൻപിൽ ഒരു മഹാസത്യം അവിടുന്ന് പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. ഏവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.